ഒരു സ്വകാര്യ ചാനൽ സംഘടിപ്പിച്ച സംവാദ പരിപാടിയിൽ സംസാരിച്ചു കൊണ്ടിരുന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായ ആർ ബിന്ദു വന്ദനത്തിൽ ലാലേട്ടൻ പറയുന്ന പോലെ ഇംഗ്ലീഷിലൊരു വാചകം പറഞ്ഞു. വേർവർ ഐ ഗോ ഐ ടേക്ക് മൈ ഹൗസ് ഇൻ മൈ ഹെഡ്. മന്ത്രി എന്തോ യമണ്ടൻ തെറ്റ് പറഞ്ഞെന്നും പറഞ്ഞ് പിന്നെ കണ്ടത് ട്രോളുകളുടെ പെരുമഴ. എന്നാൽ മന്ത്രി പറഞ്ഞ ആ ഇംഗ്ലീഷ് വാചകങ്ങൾ തെറ്റാണോ? വിമർശനങ്ങൾക്കും ഈ കണ്ട ട്രോളുകൾക്കും എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? നോക്കാം അതിന്റെ സത്യാവസ്ഥ. ഇന്ത്യ ടുഡേ സംഘടിപ്പിച്ച സൗത്ത് കോൺക്ലേവിൽ മന്ത്രിയുടെ ഒരു ദിവസം എങ്ങനെയാണെന്ന അവതാരികയുടെ ചോദ്യത്തോടായിരുന്നു മന്ത്രിയുടെ ഈ മറുപടി. ഇംഗ്ലീഷിൽ ധാരാളം ഭാഷാപ്രയോഗങ്ങളുണ്ട്. അത്തരത്തിലൊരു വാചകമായിട്ടാണ് വേർഎവർ ഐ ഗോ ഐ ടേക്ക് മൈ ഹൗസ് ഇൻ മൈ ഹെഡ് എന്ന ഭാഷാപ്രയോഗം മന്ത്രി നടത്തിയത്. ഇതിനർത്ഥം ഞാൻ എത്ര തിരക്കായാലും എവിടെ പോയാലും എന്റെ വീടിന്റെ ചിന്തയാണ് എന്റെ മനസ്സിലെന്നാണ് മന്ത്രി ഈ വാചകത്തിലൂടെ പ്രകടിപ്പിച്ചത്. തന്റെ കുടുംബത്തെക്കുറിച്ചും അവിടെ നിറവേറ്റേണ്ട ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും പറഞ്ഞപ്പോഴാണ് മന്ത്രി ഇത്തരത്തിലൊരു ഭാഷാപ്രയോഗത്തിലൂടെ അവതാരികയ്ക്ക് മറുപടി നൽകിയത്. എന്നാൽ മന്ത്രി ആർ ബിന്ദു പറഞ്ഞ ആ വാക്കുകളിൽ ഒളിഞ്ഞിരുന്ന പൊരുൾ മനസ്സിലാക്കാൻ ഇംഗ്ലീഷ് ഭാഷാ പണ്ഡിതരെന്ന് സ്വയം വിശ്വസിക്കുന്നവർക്ക് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല മന്ത്രിയെ പറ്റുന്നതുപോലെ പരിഹസിക്കാനും കുറ്റപ്പെടുത്താനും വീണുകിട്ടിയ ഒരു അവസരമായി അവർ ഏറ്റെടുത്തു. ഇംഗ്ലീഷിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും എം ഫിലും പി എച്ച് ഡിയുമുള്ള ആർ ബിന്ദു പ്രസംഗത്തിൽ പറഞ്ഞ വാചകങ്ങൾ തെറ്റാണെന്നും ഇതിനർത്ഥം വീട് താൻ തലയിൽ ചുമന്നുകൊണ്ടാണ് നടക്കുന്നതെന്നാണ് മന്ത്രി പറഞ്ഞതെന്നും ഒരു ദേശീയ മാധ്യമത്തിന്റെ പരിപാടിയിൽ കേരളത്തെ നാണം കെടുത്തിയെന്നുമുള്ള ആക്ഷേപങ്ങളും വിമർശനങ്ങളുമാണ് പിന്നീട് ഉയർന്നത്. വിമർശനങ്ങൾക്കടുത്തതോടെ ഒടുവിൽ മന്ത്രി തന്നെ സമൂഹ മാധ്യമത്തിലൂടെ പ്രതികരണമായി രംഗത്തെത്തി. ഈ പ്രയോഗം മന്ത്രി ആദ്യം കേൾക്കുന്നത് ജെഎൻയുവിൽ തന്റെ സൂപ്പർവൈസറായിരുന്ന ഫെമിനിസ്റ്റ് രാഷ്ട്രീയവും പോസ്റ്റ് കൊളോണിയൽ തീറും സംബന്ധിച്ച് ശ്രദ്ധേയമായ പുസ്തകങ്ങൾ രചിച്ചിട്ടുള്ള അധ്യാപികയിൽ നിന്നാണ്. കുട്ടിയെ മാറ്റി നിർത്തി ക്ലാസ്സിൽ വരുമ്പോൾ മനസ്സിനുണ്ടാകുന്ന വൈക്ലബ്യം മനസ്സിലാക്കി അവർ പറഞ്ഞതാണ് ഡോണ്ട് ടേക്ക് യുവർ ഹൗസ് ഇൻ യുവർ ഹെഡ് ഓൾ ദ ടൈം. ആ വാചകം അന്ന് പതിഞ്ഞതാണ് മന്ത്രിയുടെ ഉള്ളിൽ. കഴിഞ്ഞ 30-ലേറെ വർഷങ്ങളായി സ്ത്രീകളുടെ സദസ്സുകളിൽ എത്രയോ തവണ താനിത് പറഞ്ഞിട്ടുണ്ടെന്നും സ്ത്രീപക്ഷ രാഷ്ട്രീയ നിലപാടുകളുള്ള ഒരുപാട് സർഗപ്രതിഭകൾ തങ്ങളുടെ രചനകളിൽ ഈ ആശയം ഉപയോഗിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. എന്നാൽ റെയ്നൻ മാർട്ടിൻ കാലത്ത് നിന്ന് വളർന്നിട്ടില്ലാത്തവർക്ക് അത് പിടികിട്ടില്ലെന്നും അത് അവരുടെ കുറ്റമല്ലെന്നും മന്ത്രി പരിഹസിക്കുന്നുണ്ട്. ഒരു സ്ത്രീയുടെ സ്ഥാനം വീടിന്റെ അകത്തളത്തിൽ മാത്രമാണെന്ന് വിശ്വസിക്കുന്ന സംഘപരിവാര നേതാക്കൾക്ക് താങ്ങാൻ പറ്റുന്നതല്ല ഞാൻ പറഞ്ഞ വാക്കുകളെന്നും വിഷയം രാഷ്ട്രീയ ആയുധമാക്കിയവർക്കും മന്ത്രി ചുട്ട മറുപടി നൽകി. അതേ പ്രയോഗം ടൈറ്റിലാക്കിയ ഇംഗ്ലീഷ് പുസ്തകങ്ങളുടെ പുറം ചട്ടകളും മന്ത്രി ഫേസ്ബുക്കിൽ പങ്കുവച്ചു. ട്രോളുകൾ നന്നായെന്നും അങ്ങനെയെങ്കിലും ഞാൻ അവതരിപ്പിച്ച രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുമല്ലോ എന്നാണ് മന്ത്രി പറയുന്നത്. ഒരുപക്ഷെ കുടുംബത്തിനൊപ്പം ജോലിക്കും അതേ പ്രാധാന്യം നൽകി തനിക്കെന്ന് പറയാൻ ഒരു ദിവസത്തിൽ ഒരു മണിക്കൂർ പോലും എടുക്കാൻ കഴിയാതെ നെട്ടോട്ടമോടുന്ന അമ്മമാർക്ക് മന്ത്രിയുടെ ഈ വാക്കുകളിലെ അർത്ഥം മനസ്സിലാക്കാൻ വലിയ വിദ്യാഭ്യാസം വേണ്ടിവരില്ല. വിവാഹം കഴിഞ്ഞാൽ ജോലിക്കൊപ്പം അല്ലെങ്കിൽ പഠനത്തിനൊപ്പം വീടെന്ന ഭാരം കൂടി ചുമക്കേണ്ടി വരുന്ന അനേകം സ്ത്രീകളുടെ ശബ്ദമാണ് മന്ത്രിയുടെ വാക്കുകളിലൂടെ അന്ന് ഇന്ത്യ ടുഡേ കോൺക്ലേവിൽ നിറഞ്ഞത്. കുടുംബവും ജോലിയും കൂട്ടിമുട്ടിക്കാൻ ഒരു സ്ത്രീ എടുക്കുന്ന ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരാൾക്കും മന്ത്രിയുടെ ആ വാക്കുകൾ ഗ്രഹിക്കാനാവില്ല എന്നതാണ് സത്യം. Wherever I go, I take my house in my head. News Desk, MC News.